ഹലോ, ആർദ്രം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കാറ്റാടിക്കടവ് കാണാൻ പോവുകയാണ്. ഏകദേശം ഒരു 6:30 ആയപ്പോൾ ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് വിട്ടതാണ്. ഞങ്ങൾ 3 ഫാമിലി ഉണ്ട്: പാറു, സൂര്യ, അച്ചു, ആതിര, ഞാനും കണ്ണനും. ഇത്രയും പേരോടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഉച്ചയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ അവിടെ എത്തും തോന്നുന്നു. കുക്കുമ്മേനെ കൊണ്ടുപോയിട്ടില്ല. അച്ഛനും ആതിരയ്ക്കും കൊച്ചു കുഞ്ഞാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് സ്റ്റേ ആകത്തില്ല. ഞങ്ങൾ ഒരു വൺ ഡേ ആണ്. ഒരു ഏകദേശം ഒരു രാത്രിയിൽ ഒരു 10-11 ആകുമ്പോഴത്തേക്ക് തിരിച്ചു വരാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കാൽക്കുലേഷൻ. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. ഞങ്ങളിപ്പോൾ ഏകദേശം കാറ്റാടിക്കടവിന് അടുത്തെത്താറായി. മല കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ യാത്ര, ഇങ്ങനെ ട്രിപ്പ് എപ്പോൾ പോയാലും ഈ സൈഡിലൊക്കെ നിൽക്കുന്ന കൊച്ചു കൊച്ചു ചെടികളിലെ നല്ല ഭംഗിയുള്ള അതൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഞങ്ങളിപ്പോൾ കയറി തുടങ്ങുകയാണ് കാറ്റാടിക്കടവിലേക്ക്. ഇങ്ങനെ 3 മലയുണ്ട്. 3 മല കയറി ചെല്ലുകയാണ് ചെയ്യേണ്ടത്. ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയല്ല. ഞാനൊരു പരന്തുംപാറയിലൊക്കെ പോയ പോലെ ബൈക്ക് അങ്ങ് മേളിൽ വരെ ചെന്ന് അവിടെ കയറി കണ്ടിട്ട് വരാമെന്നാണ്. ഇത് നടന്ന് തന്നെ കയറണം. ഇത്രയും വീതിയുള്ള വഴിയാണ്. മേളിൽ കടയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ഒത്തിരി മേളിലൊന്നുമല്ല, തൊട്ട് മേളിൽ തന്നെ ഒരു 2 കടയുണ്ട്. ഞങ്ങൾ അവിടെ കയറി സർവത്തൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ അങ്ങോട്ട് പോയത്. ഈ 2 കടയേ ഉള്ളൂ. ഏറ്റവും മുകളിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് പിന്നെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള വെള്ളവും ഫുഡും ഒക്കെ കരുതിയിട്ട് തന്നെ വേണം കയറാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു സർവത്തും ലേസും ഒക്കെ മേടിച്ച് പതിയെ കയറി തുടങ്ങുകയാണ്. ഇത് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെയാണ്. ഇത് കഴിയുമ്പോഴത്തേക്ക് കടയും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇനി വരുന്നവരൊക്കെ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇനി അങ്ങോട്ടുള്ള വഴി ഇതുപോലെയാണ്. പതിയെ കയറണം. ചെറുതായിട്ടൊന്ന് സ്ലിപ്പായാൽ താഴെ കിടക്കും. അതുകൊണ്ട് വളരെ പതിയെ ഒരുപാട് ശ്രദ്ധിച്ച് വേണം കയറാനായിട്ട്. ഞാൻ ഏകദേശം പെട്ടുപോയ പോലെ ആയിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ആയിരുന്നില്ല. ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് നേരം നിന്ന് റെസ്റ്റ് എടുത്ത് അങ്ങനെയാണ് കയറിയത്. അപ്പോൾ ഞങ്ങൾ ഒരു മലയുടെ മേളിൽ ഏകദേശം എത്തി. അച്ചു ആതിരയും കൂടെ ഫോട്ടോ എടുക്കുകയാണ്. ഇതാണ് അവിടെ നിന്നുള്ള കാഴ്ച. ഇങ്ങനെ അടുത്ത മല പുറകെ കാണുന്നതാണ്. അതിൽ കയറണം. അത് കഴിയുമ്പോൾ ഒരു മലയുണ്ട്, അവിടെയും കയറണം. അങ്ങനെയാണ് കാറ്റാടിക്കടവ് തീരുന്നത്. അപ്പോൾ മേലിൽ ചെന്ന് കഴിയുമ്പോഴുള്ള കാഴ്ച ഇങ്ങനെയായിരുന്നു. ഇനി നമ്മൾ ആ മല താഴോട്ട് ഇറങ്ങുകയാണ്. ഇറങ്ങി അടുത്ത മലയിലേക്ക് പോവുകയാണ്. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തുടങ്ങിയത് ഈ ഇറക്കമാണ്. എനിക്ക് ഒത്തിരി പേടിയായിട്ട് തോന്നിയത്. കയറുമ്പോൾ പ്രശ്നമില്ല, ഇറങ്ങുമ്പോൾ നമ്മൾ സ്ലിപ്പാവും എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. എടുക്ക് എടുക്ക്, നീ ഇങ്ങനെ നടന്നു ഒരു വീഡിയോ.
എഡിറ്റ് ചെയ്ത് തരാം കേട്ടോ പാട്ടിട്ട്. ഇനി ഞങ്ങൾ അടുത്ത മലയിലേക്കുള്ള കയറ്റം കയറാനിട്ട് പോവാണ്. ഇവിടുന്ന് കുറച്ച് ഇറക്കമുണ്ട്. എന്നിട്ടാണ് ഇവിടെ ഒന്നും വലിയ പ്രശ്നമില്ലായിരുന്നു. എനിക്ക് ആ തുടക്കമായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയത്. സാധാരണ ഇവിടെ കാലാവസ്ഥ നല്ല കോടയും ചെറിയ മഴയൊക്കെ ആയിട്ടായിരുന്നു. ഇന്ന് നല്ല വെയിലായിരുന്നു. ഇടയ്ക്ക് ഞങ്ങൾ ഇറങ്ങുന്ന ഒരു ടൈമിലെങ്ങാണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മഴ ചാറി. അതല്ലാതെ നല്ല ചൂടായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ ആ മല കയറി തുടങ്ങുകയാണ്. രണ്ടാമത്തെ മല. ഈ പാറയാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് സ്ലിപ്പാവും. ഒരുപാട് ശ്രദ്ധിച്ച് വേണം നടക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ കാറ്റാടിക്കടവിൻ്റെ മുകളിലെത്തി. ഇത്രയും ഭംഗിയുള്ള കാഴ്ചയാണ്. അധികം കോടയൊന്നുമില്ല. നന്നായിട്ട് ക്ലിയറായിട്ടെല്ലാം കാണാം. കോട വേണമായിരുന്നു, പക്ഷേ ഇന്നത്തെ കാലാവസ്ഥ അങ്ങനെയായിരുന്നു. ട്രിപ്പ് പോയിട്ട് ആദ്യമായിട്ടാണ് ഒരു മല ഇങ്ങനെ കയറി മുകളിൽ പോകുന്നത്. ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ണു തന്നെ ആ മലയുടെ മേലിലെത്തിച്ചു. അപ്പോൾ ഞങ്ങൾ കാറ്റാടിക്കടവിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് തിരിച്ച് ഇറങ്ങുകയാണ്. എനിക്ക് ഈ ഇറക്കം കുറച്ച് പേടിയായിരുന്നു. പെട്ടെന്ന് സ്ലിപ്പാകുന്ന പോലായിരുന്നു. ഇടയ്ക്ക് കാലിൻ്റെ അടി കുറച്ചൊന്ന് പൊട്ടുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടിയാണ് ഇറങ്ങിയത്. എങ്കിലും കൊള്ളായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളിപ്പോൾ മലയുടെ താഴെത്തി. ഇനി ഇവിടുന്ന് ഞങ്ങൾ ആനച്ചാട് കുത്തെന്ന് പറഞ്ഞൊരു വാട്ടർഫോൾ ഉണ്ട്, അവിടേക്ക് പോവാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്നാണ് അറിഞ്ഞത്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഞങ്ങൾ ആനച്ചാട് കുത്തിലേക്ക് പോട്ടെ. താങ്ക് യു.